നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങണം ചെറുപ്പകാലം മുതൽക്ക്. പക്ഷേ എത്ര കാലം പോകണം? സ്കൂളിൽ നിങ്ങൾ 10 കൊല്ലം പഠിച്ചു, ഒരു ക്ലാസ്സിൽ 1 കൊല്ലേ പഠിച്ചുള്ളൂ. എന്നിട്ട് കയറി കയറി പോയി 10 ക്ലാസ് കഴിഞ്ഞാൽ സ്കൂളിനെ തന്നെ വിടുന്നു. അതേമാതിരി ഈ ക്ഷേത്രത്തെ വിടണ്ടേ? ബാക്കിയുള്ളവർ വന്നോട്ടെ, പിൻതലമുറക്കാർ. നിങ്ങൾ പോകാൻ തുടങ്ങിയാൽ ആ വിത്ത് കുത്തിയിട്ട് ഇങ്ങനെ മുളച്ച് മുളച്ച് വളർന്ന് വളർന്ന് വരണം. അപ്പോൾ ഓരോ കൊല്ലവും ഓരോ മാസവും നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ പോയി അവിടെ നടത്തിയിട്ടുള്ള അനുഷ്ഠാനം കൊണ്ടും അഭ്യാസം കൊണ്ടും നിങ്ങളുടെ മനസ്സിന് കൂടുതൽ കൂടുതൽ ശുദ്ധിയും പവിത്രതയും അറിവും ഉണർവും ഉണ്ടാവണം. വിത്ത് കുത്തിയിട്ടാൽ ഇത് മുളയ്ക്കുന്നുണ്ടോ? ഉവ്വ്. മുളച്ചത് വളരുന്നുണ്ടോ? ഉവ്വ്. പൂക്കുന്നുണ്ടോ? ഉവ്വ്. ഫലിക്കുന്നുണ്ടോ? ഉവ്വ്. അത് മൂത്തുവോ? ഉവ്വ്. കൊയ്തെടുത്തില്ലയേ? ഉവ്വ്. അതുപോലെ ഇവിടെയും നടക്കണം. അതാണ് അതിനെ ക്ഷേത്രം എന്ന് പറയുന്നത്. മനുഷ്യന് സ്വയം വന്ന് തൻ്റെ ഭക്തി പരിശീലിച്ച് ആ ഭക്തി കൊണ്ട് തനിക്ക് കിട്ടാനുള്ള ഔന്നത്യം നേടിയെടുത്ത് സാഫല്യം കൈവരിക്കാനുള്ള ഒരു സ്ഥലസങ്കേതമാണ് ക്ഷേത്രം. ക്ഷേത്രം ക്ഷേത്രജ്ഞമേവച. എന്നാൽ ശരിയായിട്ടുള്ള ക്ഷേത്രം എന്താ? ഈ ശരീരം തന്നെ. ആ ശരീരത്തിലാണല്ലോ ദശാബ്ദങ്ങളോളം നമ്മൾ കഴിയുന്നത്. ആ ദശാബ്ദങ്ങളോളം കഴിയുന്ന ഈ ശരീരം, അതിലിരുന്നു കൊണ്ട് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും. ശരീരത്തിൽ തന്നെയാണ് നമ്മുടെ സർവ പ്രവൃത്തികളും. ക്ഷേത്രജ്ഞമേവച. ക്ഷേത്രജ്ഞനാര്? ഏതദ്വേദിതുമിച്ഛാമി ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരത്തെയാണ് അർജുന ക്ഷേത്രം എന്ന് പറയുന്നത്. ഏതദ്യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിധ. ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ട് എന്ന് ആരറിയുന്നുവോ? ദാ എൻ്റെ ശരീരം, എൻ്റെ ശരീരം. ഞാൻ പുരുഷനാ, ഞാൻ സ്ത്രീയാ, എനിക്ക് ഇത്ര വയസ്സായി എന്നൊക്കെ ഈ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടല്ലോ ഒരാൾ. ആ ശരീരത്തിന് മാത്രമല്ല മനസ്സിലാക്കുന്നത്, ശരീരമുണ്ടെന്ന് പറഞ്ഞു തരുന്ന മനസ്സിനെയും മനസ്സിലാക്കണു, ബുദ്ധിയെയും മനസ്സിലാക്കണു, അഹങ്കാരത്തിനെയും മനസ്സിലാക്കുന്നു, ജാഗ്രത അവസ്ഥയെ മനസ്സിലാക്കുന്നു, സ്വപ്നത്തിനെ മനസ്സിലാക്കുന്നു, സുഷുപ്തിയെയും മനസ്സിലാക്കുന്നു. ഒന്നുമറിയാതെ കിടന്നുറങ്ങിയിട്ടും അങ്ങനെ ഈ ശരീരത്തെ ചൊല്ലി എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ ആ അനുഭവങ്ങൾ മുഴുവൻ ഉണ്ടാക്കിത്തന്ന് അനുഭവിക്കുന്ന അനുഭവിയുണ്ടല്ലോ, ആ ആളാണ് ക്ഷേത്രജ്ഞൻ. അപ്പം നമ്മുടെ ശരീരത്തിൽ എത്ര ഘടകങ്ങളുണ്ട്? ശരീരം എന്ന് പറയുന്ന ദ്രവ്യോർജ നിർമ്മിതമായിരിക്കുന്ന ജഡവസ്തു, പിന്നെയോ ചേതനാത്മകമായി അതിനെ അറിഞ്ഞ് ഉണർന്ന് വിനിയോഗിക്കുന്ന ഉൾപ്പൊരുൾ, ഇങ്ങനെ രണ്ടെണ്ണം. അതിൽ ഈ ക്ഷേത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ, ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്ര ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമ. ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി. ഇതിൽ ഈ ക്ഷേത്രത്തെ അറിയുന്ന ഒരു ജ്ഞനുണ്ടല്ലോ അവിടെ അറിയുന്നവൻ, അതാണ് ഞാൻ ഈശ്വരൻ. ക്ഷേത്രജ്ഞനാണ് ഞാൻ. അത് ഒരാളുടെ ശരീരത്തിലല്ല, സർവക്ഷേത്രേഷു ഭാരത. ക്ഷേത്രം എന്നുള്ളതിൽ എന്തെല്ലാം പെടുമോ അതിലെല്ലാറ്റിലും ഒരൊറ്റ ക്ഷേത്രജ്ഞനേ ഉള്ളൂ. ക്ഷേത്രങ്ങൾ അനവധിയാവാം, ക്ഷേത്രജ്ഞൻ ഒന്നേ ഉള്ളൂ. ക്ഷേത്ര ക്ഷേത്രജ്ഞയോർ ജ്ഞാനം. അർജുനൻ ചോദിച്ചില്ലേ അറിവ് എന്താണെന്ന്? ആ അറിവ് ക്ഷേത്ര ക്ഷേത്രജ്ഞയോർ ജ്ഞാനം. ക്ഷേത്രമാര്, ക്ഷേത്രമെന്ത്, ക്ഷേത്രജ്ഞനാര്, ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കി രണ്ടിനെയും ഒരുപോലെ അറിയുന്നതോ അറിയിക്കുന്നതോ ആണ് ജ്ഞാനം. ക്ഷേത്ര ക്ഷേത്രജ്ഞയോർ ജ്ഞാനം യത് തത് ജ്ഞാനം മതം മമ. എൻ്റെ അഭിപ്രായത്തിൽ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും ഒരുപോലെ വെളിപ്പെടുത്തി തന്ന് നമുക്ക് സാഫല്യം കൈവരിച്ച് തരുന്നതാണ്, കൈവരിപ്പിക്കുന്നതാണ് ശരിയായ അറിവ്. ഇനി ക്ഷേത്രം എന്നുള്ള വാക്ക് വ്യാപകാർത്ഥത്തിലാണ് കൃഷ്ണൻ ഉപയോഗിക്കുന്നത്, ചുരുങ്ങിയ തോതിലല്ല. അത് പറയുകയാണ്, തക്ഷേത്രം യച്ച യാദൃച്ച യദ്വികാരി അധശ്ചയത് സചയോ യത് പ്രഭാവശ്ച തത് സമാസേനമേ ശൃണു. തക്ഷേത്രം യച്ച യാദൃച്ച യദ്വികാരി യധശ്ചയത്. ഈ കാവ്യത്തിൽ ഇങ്ങനെ വരെ തന്നെ വാക്കുകൾ,
കൃഷ്ണൻ്റെ വായിൽ നിന്ന് വന്നോ വേദവ്യാസൻ എഴുതിയോ എന്ന് എനിക്കറിഞ്ഞില്ല, നിങ്ങൾ അറിഞ്ഞ് ആലോചിച്ചോളൂ. തക്ഷേത്രം യച്ച യാദൃച്ഛ യദ്വികാരി യതശ്ചയത് സജയോ യത് പ്രഭാവശ തത് സമാസേനമേ ശൃണു. ഞാനീ പറഞ്ഞുവല്ലോ ക്ഷേത്രം എന്ന്, അർജുനൻ ചോദിച്ചുവല്ലോ ആ ക്ഷേത്രം വാസ്തവത്തിൽ എന്താണ്, ഏത് രൂപത്തിലുള്ളതാണ്, എന്തെല്ലാം വികാരങ്ങളോ പ്രകാരഭേദങ്ങളോ അതിനുണ്ട്, അത് എവിടെ നിന്നുണ്ടായി, എന്താണത്, അതിനെന്തെല്ലാം ശക്തിയോ പ്രഭാവമോ കഴിവോ ഉണ്ടോ, ഇതെല്ലാം ഞാൻ ചുരുക്കി പറഞ്ഞു തരാമെന്ന് കേട്ടോളൂ. ചോദിക്കാൻ ഒരാൾ ആ ചോദിച്ചതിൻ്റെ മറുപടി പറയാനും ചോദ്യത്തിനനുസരിച്ച് ഇങ്ങനെ വ്യക്തമായിട്ട് മറുപടി പറയണമല്ലോ, ഇതൊക്കെ ഒരു വലിയ ഒരു മഹിമയാണെന്നേ എനിക്ക് പറയാൻ ഉള്ളൂ. ഋഷിഭിർ ബഹുധാ ഗീതം ഛന്ദോഭിർ വിവിധൈ പൃഥക് ബ്രഹ്മസൂത്രപദൈശ്ചൈവ ഹേതുമദ്ഭിർ വിനിശ്ചിതൈ. വാ, കൃഷ്ണൻ വെറുതെ വിടില്ലല്ലോ. എന്തൊരു വെട്ടുക്കനാണെന്നറിയോ ഈ കൃഷ്ണൻ, എല്ലാ കാര്യത്തിലും പറയണത് എങ്ങനെയാ. ഋഷിഭിർ ബഹുധാ ഗീതം ഛന്ദോഭിർ വിവിധൈ പൃഥക്. അർജുന, അർജുനൻ ചോദിച്ചുവല്ലോ ഇത് നമ്മുടെ രാജ്യത്തിൽ ജനങ്ങൾക്കിടയിൽ പണ്ടേക്ക് പണ്ടേ മുതൽ പ്രസിദ്ധമാണ് ഈ ചോദ്യങ്ങളും ഈ സങ്കല്പങ്ങളും. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഋഷിഭിർ ബഹുധാ ഗീതം, നമ്മുടെ മഹർഷിമാർ അവരാണ് ഈ വനാന്തരത്തിലും ഏകാന്തതയിലും ചെന്നിരുന്ന് കണ്ണടച്ച് ഒരു ഉപദ്രവവും വിഷമവുമില്ലാതെ സൂക്ഷ്മമായി കൂലങ്കഷമായി ചിന്തിച്ച് ചിന്തിച്ച് ഗാഠഗാഠതലങ്ങളിലെത്തി ഇതിൻ്റെ എല്ലാ ഗൂഢതകളും സർവ്വതും മനസ്സിലാക്കി അവരങ്ങോട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ട് ഋഷിഭിർ ബഹുധാ ഗീതം പലതരത്തിലാണ് അവരുടെ പാട്ട്. ഛന്ദോഭിർ വിവിധൈ പൃഥക്. ഇനി വേദങ്ങളിലുള്ള ഛന്ദസ് എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്? ബ്രഹ്മസൂത്രപദൈശ്ചൈവ, ബ്രഹ്മസൂത്രം എഴുതി വച്ചിട്ടുണ്ടല്ലോ, അതിലും ഇത് വ്യാഖ്യാനവും വിവരണവും ഉണ്ട്. ഹേതുമദ്ഭിർ വിനിശ്ചിതൈ, കാര്യകാരണങ്ങളോടുകൂടിയാണ് ഇതൊക്കെ പ്രതിപാദനം ചെയ്തത് എന്നുള്ള മുഖവുരയോടുകൂടി പറയുകയാണ്. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചരാഹ ഇച്ഛാദ്വേഷ സുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതി ഏത ക്ഷേത്രം സമാസേന സവികാരം ഉദാഹൃതം. കൃഷ്ണൻ ക്ഷേത്രം എന്നൊരു വാക്കിൽ ഉൾക്കൊള്ളിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് സംക്ഷിപ്ത രൂപത്തിൽ പറയുകയാണ്. മഹാഭൂതാന്യഹങ്കാരോ, മഹാഭൂതങ്ങളിൽ നിന്ന് തുടങ്ങി അഹങ്കാരം, ബുദ്ധി, അവ്യക്തം, പത്ത് ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ ഗോചരങ്ങളായിരിക്കുന്ന അഞ്ചെണ്ണം, ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം, ഇതിനെല്ലാറ്റിനും ഇരിപ്പിടമായിരിക്കുന്ന സംഘാതം, അതിൽ പ്രവർത്തിക്കുന്ന ചേതന, കോൺഷ്യസ്നസ്, പ്രജ്ഞ, ധൃതിഹി, ധൃതിഹി എന്ന് പറഞ്ഞാൽ വിൽ, ഇച്ഛാശക്തി, ഇതെല്ലാം കൂടിയതാണ് ക്ഷേത്രം എന്ന് ചുരുക്കി പറയാം. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചരാഹ ഇച്ഛാദ്വേഷ സുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതി ഏത ക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. ഇതിലെന്തൊക്കെ പെടുത്തി കൃഷ്ണൻ? മഹാഭൂതങ്ങൾ പെട്ടു, അഹങ്കാരം പെട്ടു, ബുദ്ധി പെട്ടു, അവ്യക്തം പെട്ടു, പത്ത് ഇന്ദ്രിയങ്ങളുണ്ട്, ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിരിക്കുന്ന ശബ്ദസ്പർശാദികളുണ്ട്, ഇച്ഛയുണ്ട്, ദ്വേഷമുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്, ചേതനയുണ്ട്, ധൃതിയുണ്ട്. എൻ്റെ അപ്പോ, ഇപ്പം ഞാൻ വിചാരിച്ചു പോവാണ്, കൃഷ്ണൻ ഈ പറഞ്ഞത് മുഴുവൻ ജഡവസ്തുക്കളിൽ പെട്ടതോ അതിൽ അല്പം ചേതനയുമുണ്ടോന്നാ. നമ്മൾ ഈ മനസ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, ദേഹം എന്ന് പറയുന്നത് പോലെ ദേഹത്തെ നാം അറിയുന്നു, അതേമാതിരി മനസ്സിനെയും നാം അറിയുന്നു. നമ്മുടെ അറിവിന് പാത്രം എന്നുള്ള അർത്ഥത്തിൽ മനസ്സിനെയും വിഷയസ്ഥാനത്തിൽ നിർത്താം, ഓബ്ജക്റ്റാക്കി നിർത്താം. അപ്പോൾ ഈ പറയുന്നത് മുഴുവനും വിഷയമണ്ഡലത്തിൽപ്പെട്ടതാ.
ഇതൊക്കെ വികാരങ്ങളുള്ളതാണ്. ഈ വികാരം വസ്തുക്കളിലാണ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ മൂലപ്പൊരുൾ ഉണ്ടെങ്കിൽ ആ മൂലപ്പൊരുൾ വികാരപ്പെടാൻ പറ്റില്ല. അപ്പോൾ വികാരമുള്ളതെല്ലാം ക്ഷേത്രമാണെന്നാണ് കൃഷ്ണൻ്റെ പക്ഷം. ഇങ്ങനെ ഇതേമാതിരി വേറെ വല്ലവരും പറയുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇതിൽ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? സംഘാത ചേതനാധൃതി, ഇച്ഛാദ്വേഷം സുഖം ദുഃഖം സംഘാത ചേതനാധൃതി. ഇവിടെ രണ്ടെണ്ണാണ്. എന്താ അത്? അറിയുന്നവൻ, ഉണരുന്നവൻ, ബോധിക്കുന്നവൻ. ആ ആളുടെ മുൻപിൽ എന്തെല്ലാം അറിയപ്പെടുന്നുണ്ടോ അത്, അറിയപ്പെടുന്നത് മുഴുവൻ വിഷയമാണ്. അറിയുന്നവൻ അല്ലെങ്കിൽ ഉണരുന്നവൻ വിഷയിയാണ്. വിഷയി മാത്രം ഒന്ന്, ബാക്കിയുള്ളത് അനവധി. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ അതിൽപ്പെടും. കൃഷ്ണൻ്റെ അഭിപ്രായത്തിൽ അതൊക്കെ ക്ഷേത്ര. സവികാരം ഉദാഹൃതം, അതിന് വികാരവുമുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ക്ഷേത്രത്തിനെ ചുരുക്കി പ്രതിപാദിച്ചു. ഇനി അദ്ദേഹം ജ്ഞാനം എന്താണെന്ന് പറയുക. എന്താ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കൃഷ്ണൻ എല്ലാറ്റിനെയും പറ്റി പ്രതിപാദിക്കുമ്പോൾ ആ പ്രതിപാദനത്തിനൊരു വിശേഷത ഉണ്ടാവുമല്ലോ. എന്താ ആ വിശേഷത? സാധാരണ ക്ഷേത്രം ഇതം ശരീരം എന്ന് പറഞ്ഞു. ഈ ശരീരമാണ് ക്ഷേത്രം എന്ന്. എന്നിട്ട് അതിനെ വിവരിച്ചു. പിന്നെ ചുരുക്കി പറയാമെന്ന്, ഈ വിവരണം തന്നെ ചുരുക്കിയ വിവരണമാണത്രേ. അതിൽ പെടുത്താത്തതൊന്നുമില്ല. ബാഹ്യവസ്തുക്കളെപ്പോലെ ആന്തരമായിരിക്കുന്ന മനസ്സും ബുദ്ധിയും അനുഭവങ്ങളും എല്ലാം അതിലങ്ങോട്ട് പെടുത്തി. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി മൂന്ന് അവസ്ഥകളും അതിൽപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ ക്ഷേത്രത്തിൽപ്പെട്ടതാണ്. ക്ഷേത്രം എന്ന് നമുക്ക് അനുഭവ വേദ്യമായിരിക്കുന്നത് എന്തോ ആ അനുഭവ വേദ്യതയിൽ പെട്ടതൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഇനി അനുഭവിക്കുന്നവൻ ഒരാളേ ഉള്ളൂ എന്ന്. അതാണ്, അതവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. ജ്ഞാനം ജ്ഞേയം ച കേശവാന്ന് പറഞ്ഞു. എന്താണ് ജ്ഞാനം എന്ന് കൃഷ്ണൻ അതൊരവസരം ഉപയോഗിച്ച് കൃഷ്ണൻ്റെ ഒരു വിവരണം നൽകുക. ഭക്തി വളരെ എളുപ്പമാണ്, സാഖ്യം ബുദ്ധിമുട്ടാണ് കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞ് അവസാനം ഭക്തിയെപ്പറ്റി വിവരിച്ച് ഭക്തലക്ഷണങ്ങൾക്ക് കടന്നപ്പോൾ ഭക്തി സുഗമമോ അതോ കുറച്ച് കഠിനമോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുപോലെ ഇവിടെയും കൃഷ്ണൻ കൃഷ്ണൻ്റേതായ ഒരു വിവരണം നൽകുകയാണ് ജ്ഞാനം, അറിവ് എന്നുള്ളതിന്. അത് വെറും ഒരു ഏകരൂപത്തിലുള്ള അറിവ് എന്നല്ല പറയണത്. കൃഷ്ണൻ പറയാൻ പോണത് 20 അംഗങ്ങൾ ഈ ജ്ഞാനത്തിനുണ്ടെന്നാണ്. അറിവ് എന്നിങ്ങനെ വെറുതെ പറയാൻ പറ്റില്ല. ഇത് മനുഷ്യനിൽ ഉദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിസ്തുലമായിരിക്കുന്ന ഒരു ഉദയമാണത്. എവിടെയത് ഉദിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ. ആ ഉദയം ഉദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ഉൾ വ്യക്തിത്വം ആകെ രൂപാന്തരപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ ഉൾ വ്യക്തിത്വത്തിൻ്റെ രൂപാന്തരത? ശരീരം അതേ പാട്ടിൽ കഴിയണു, അതിലൊരു മാറ്റവും ഇല്ല. എന്നാൽ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും എല്ലാവിധത്തിലുള്ള മാറ്റവും സമ്പന്നതയും വരാം. എന്താണ് ഈ മനസ്സിനും ബുദ്ധിക്കുമുള്ള സമ്പന്നത? ആധ്യാത്മികമായി പരിഗണിക്കുമ്പോൾ അതാണ് പിന്നെ പറയാൻ പോകുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. പറഞ്ഞതിന് ശേഷം കൃഷ്ണൻ പറയുകയാണ്, ഇതെല്ലാം കൂടിയതാണ് ജ്ഞാനം എന്ന്. അപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം, ഈശ്വരജ്ഞാനം. അങ്ങനെ ഈശ്വരനിത കണ്ടു, മനസ്സിലാക്കി, അതല്ല ഈശ്വരജ്ഞാനം. ആത്മാവ് കണ്ണടച്ചിരുന്നു ഒരു ദിവസം, മനസ്സ് നിശ്ചലമായി, എല്ലാം ഒതുങ്ങി, ഇതാ ഹാ. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ആത്മജ്ഞാനം എന്നതുകൊണ്ട് വളരെയധികം ധന്യവും സുന്ദരവും പരോപകാരപ്രദവും സർവാരാധ്യവുമായ ഒരു വിശേഷപ്പെട്ട ഉൾ വ്യക്തിത്വ മഹിമയാണ് നമ്മൾ ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതൊരു വലിയ വിശേഷപ്പെട്ട സമ്പത്താണെന്ന് പറഞ്ഞ് അതിൻ്റെ അംഗങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് വരിക. അമാനിത്വം, അദംഭിത്വം, അഹിംസ, ക്ഷാന്തിരാർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹ, ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, അനഹങ്കാരേവച, ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം, അസക്തിരനഭിഷ്വംഗ, പുത്രദാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം, ഇഷ്ടാനിഷ്ടോപപത്തിഷു,
മൈചാ അനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി വിവിക്തദേശസേവിത്വം അരതിർജനസംസതി അധ്യാത്മജ്ഞാനനിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതത് ജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോന്യഥാ. വാ, എന്തൊരു പറച്ചിലാപ്പാ അത്! കൃഷ്ണൻ ഇവിടെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കോംപ്ലിമെൻ്റ് ചെയ്യാമായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട്. എന്തൊരു പറച്ചിലാത്! ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച് ശ്ലോകം ഉപയോഗിച്ചിരിക്കുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് എന്താണെന്ന്. എനിക്ക് തോന്നുന്നു ജ്ഞാനപ്രതിപാദക ഗ്രന്ഥങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒന്നായി തീരണു ഭഗവത്ഗീത ഈ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും തന്നെ. എന്തൊക്കെയാണ് അദ്ദേഹം പറയണത് കേട്ടോളൂ. അമാനിത്വം, അദംഭിത്വം, അഹിംസ, ക്ഷാന്തിരാർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹ. എനിക്ക് തോന്നുന്നത് എല്ലാം കൂടിയാൽ 20 സമ്പത്തുകളാണ്, 20 അംഗങ്ങളാണ്. ഈ 20 അംഗങ്ങളും കൂടി ചേരുമ്പോഴാണ് ജ്ഞാനം എന്ന് പറയുന്ന ആ ഒരു നേട്ടമോ മഹിമയോ സമ്പത്തോ ഉണ്ടാവുന്നത്. ഇതല്ലാത്തതൊക്കെ അജ്ഞാനം എന്ന് പറഞ്ഞങ്ങോട് വെട്ടിക്കളയുക. ഇത് മാത്രം ജ്ഞാനം. എത്ര ധൈര്യത്തോട് കൂടിയിട്ടാണ് പറയണേ. അമാനിത്വം, അമാനിത്വം ഒന്ന് പറയും. അമാനിത്വം, ഞാനൊരു മാന്യനാണെന്നൊരു തോന്നലുണ്ടല്ലോ, പാടില്ല. നിങ്ങൾ മാന്യനായിക്കോളൂ, അതിന് വിരോധമില്ല. ആ തോന്നൽ പാടില്ല. നിങ്ങൾ എപ്പോഴാണ് മാന്യനാവുന്നത്? മനുഷ്യരെല്ലാവരും ആദരിക്കാൻ പറ്റിയ തരത്തിലുള്ള ഗുണവിശേഷങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ മാന്യരായി. പക്ഷേ ഞാൻ മാന്യനാണെന്ന് എന്തിനു തോന്നണം? ആ ഗുണവിശേഷങ്ങളിലാവണം നിങ്ങൾക്ക് ശ്രദ്ധ, മാന്യതയിലല്ല. മാന്യനാക്കി തീർക്കുന്നത് എന്തൊക്കെയാണോ ആ ഗുണങ്ങളുടെ ഉടമസ്ഥനാവും നിങ്ങൾ. അപ്പം നിങ്ങളുടെ ദൃഷ്ടി എപ്പോഴും ആ ഗുണങ്ങളിലായിരിക്കണം, മാന്യതയിലല്ല. മാന്യത ബാക്കിയുള്ളവർ കൽപ്പിക്കുന്നതാ, അത് അവരുടെ കയ്യിലാണ്, നിങ്ങൾക്കതിൽ ഒന്നും ചെയ്യാനില്ല. മാനത്തിന് നിങ്ങൾ പാത്രമാവണു, അത്രയേ ഉള്ളൂ. അവരുടെ ആദരിക്കാൻ പറ്റിയ തരത്തിലൊരു പാത്രമാവണമെന്ന്. അമാനിത്വം, അദംഭിത്വം, അമാനിത്വം, അദംഭിത്വം, അമാനിത്വം. ഒരിക്കലും ഞാനൊരു മാനിയാണെന്ന് തോന്നരുത്, എന്നാൽ തോന്നാനുള്ള സാധ്യതയുണ്ട്. അല്പപ്രസാദികളാണല്ലോ മനുഷ്യർ. എന്നോടൊരാൾ പറയുക, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളും പ്രായം കൂടിയ ആളാണ്, കുറേ കൊല്ലങ്ങൾ മുൻപ്, അതേ ഞാൻ എവിടെയെങ്കിലും പോയി സംസാരിച്ചു എന്നുണ്ടെങ്കിൽ ജനങ്ങൾ കേട്ടു നന്നാവണമെന്ന് തോന്നുമ്പോൾ എനിക്ക് അതിലൊരു അഭിമാനവും ഒരു ഗർവവും വരികയാണ്. ഞാൻ പറഞ്ഞു, അതെന്തിനാണ്? നിങ്ങൾ എവിടെയെങ്കിലും പോയി സംസാരിച്ചു ബാക്കിയുള്ളവർക്ക് സന്തോഷമായി കേട്ടു എന്നുണ്ടെങ്കിൽ അതിലൊരു കൃതാർത്ഥത തോന്നാം നമുക്ക്. അതിലെന്താ അഭിമാനിക്കാനുള്ളത്? ഇനി എന്തെങ്കിലും അഭിമാനിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ബാക്കിയുള്ളവർ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്നത് മാതിരി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കും വേണം. അപ്പോൾ നമ്മുടെ ചുമതലയും വിനയവും ഒക്കെ കൂടുതലാവുക. തത്വപ്രവചനം ചെയ്യുന്ന ആൾ എപ്പോഴാണ് അദ്ദേഹത്തിന് അഹങ്കാരം വരിക എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അഹങ്കാരമൊക്കെ എന്നോ പമ്പ കടന്നതിന് ശേഷമേ ശരിയായ തത്വപ്രവചനം നടത്താൻ തന്നെ പറ്റൂ. വളരെ വളരെ സൂക്ഷ്മം, ഗഹനം, പറഞ്ഞ് മനസ്സിലാക്കാൻ വിഷമം, കേട്ടിരിക്കുന്നവരെ കിട്ടാൻ അതിദുർലഭം. അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് 10 ആൾ വന്ന് കേട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ പതിപ്പിച്ച് 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 അവർക്ക് ഒരു ഭാഗത്ത് സന്തോഷവും ഒരു ഭാഗത്ത് അത്ഭുതവും ഒരു ഭാഗത്ത് ആകർഷണവും ഹാ ഇതൊക്കെ തോന്നിപ്പിക്കാൻ പറ്റിയ തരത്തിൽ പ്രവചനം നടത്തണമെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ലാതെ. അപ്പം നമുക്ക് ചുമതല ഒരു ഭാഗത്ത്, അതുകൊണ്ടുള്ള വിനയം, ഹ്യൂമിലിറ്റി അങ്ങേയറ്റം, അതിലൊക്കെ മീതെ വാത്സല്യം ജനങ്ങളോട്, ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക. അവിടെ എവിടെയാണ് ഗർവിന് സ്ഥാനം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ്. അമാനിത്വം, അദംഭിത്വം, അതെന്താ? അത് ഒക്കെ ഒന്ന് കാണിക്കുക. ഉള്ളതൊന്ന്, അത് പ്രകടമാക്കൽ വേറെ ഒന്ന്. അഹിംസ, ക്ഷാന്തിരാർജവം. ഹിംസ എന്നുള്ള വാക്കിന് അർത്ഥം ഉപദ്രവം എന്നാ. ഒരാളെയും നമ്മൾ ഹിംസിക്കരുത്.
നമ്മുടെ നല്ല ഭാഷയിൽ പറയുമ്പോൾ പറയും, എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഹിംസിച്ചുകൊണ്ടിരിക്കും വായോണ്ട്, എന്ത് ചെയ്താലും ഇല്ല അവർ തൃപ്തി. അങ്ങനെ ആവരുത്. നമ്മുടെ സംസാരം കൊണ്ട് ബാക്കിയുള്ളവർക്ക് ആകർഷണം, സന്തോഷം, സമാധാനം, സാന്ത്വനം ഒക്കെ ഉണ്ടാവുക വേണ്ടത്. ക്ഷാന്തിരാർജവം, ക്ഷാന്തി ക്ഷാന്തി എന്ന് പറഞ്ഞാൽ സഹനശക്തി, സഹനശീലത, എന്ത് വന്നാലും സഹിച്ചോളൂ. ആർജവം, നേരെ വാ നേരെ പോ. ഒരു ഉണങ്ങിയ വടി എങ്ങനെ ഇരിക്കും? വിളവുമില്ല തിരിവുമില്ല, ഇട്ട അങ്ങനെ താഴ്ത്ത് വീഴും, വീണതുകൊണ്ടും അത് വിളയില്ല. ആ ഉണങ്ങിയ വടി പോലെയാവണത്രേ നമ്മുടെ മനസ്സ്. അത് റിജിഡിറ്റിയെ സൂചിപ്പിക്കുന്നതല്ല, വിളവും തിരിവുമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ആചാര്യോപാസനം, ആചാര്യന്മാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് അവരെ ഉപാസിക്കുക, ഉപാസനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് കൂടുന്നതും ആ ഗുരുവിന് എന്തെങ്കിലും ചെയ്യുന്നതും ഈശ്വര സേവ ചെയ്യുന്നതിനേക്കാളേറെയാണ്. മറ്റത് കാണപ്പെടാത്തൊരു ഈശ്വരൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്താലും അവിടെ ഒരു ചോദ്യവും വിമർശനവും ഇല്ല. ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആവശ്യം നിറവേറ്റണം, അദ്ദേഹത്തിന് സന്തോഷമാവണം, നമ്മളോട് തൃപ്തിയും തോന്നണം. അത് ജീവിച്ചിരിക്കുന്ന ഒരാളാണ്, പ്രതികരണം ഉണ്ടാവും. അവിടെ ചെന്നിട്ട് ഉപാസനം, ഈശ്വരോപാസനയെ പോലെ കണക്കാക്കിയിട്ട് വേണം ഗുരു ശുശ്രൂഷ ചെയ്യാൻ. ശൗചം, വൃത്തിയും എടുപ്പും വേണം. കൈ കഴുകാൻ മടിക്കുക, മുഖം കഴുകാൻ മടിക്കുക, കാല് കഴുകാൻ മടിക്കുക, അങ്ങനെയൊന്നും പാടില്ല. ഇപ്പം മോഡേണായിട്ട് ഞങ്ങളുടെ ആശ്രമത്തിൽ പുറത്തൊരു ടാപ്പും അതിൻ്റെ അടിയിൽ ഒരു പടുക്കയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാ? വരുന്നവർക്ക് കാല് കഴുകി മുഖം കഴുകാൻ. നാഗരികതയുടെ പേരിൽ പലരും അത് ചെയ്യാത്തവരാണ്. ഞങ്ങൾക്ക് പരിചയമുള്ളവരും അറിവുള്ളവരാണെങ്കിൽ കാല് കഴുകാം മുഖം കഴുകാം എന്ന് പറയും. അതല്ലെങ്കിലോ? അവർ തന്നെ സ്വയം ചെയ്യേണ്ടതാ. പഴയ കാലത്ത് ചെരുപ്പുണ്ടായിരുന്നില്ല. അപ്പം ചെരുപ്പില്ല എന്ന് വന്നപ്പോൾ കാല് നിലത്തിലും ഭൂമിയിലും തൊട്ട് തൊട്ടാണല്ലോ നടക്കുക. എന്തെല്ലാം സ്ഥലത്ത് കൂടി നമ്മൾ നടന്നിട്ടുണ്ടാവും, പല വിധത്തിലുള്ള അഴുക്കുകൾ, മലം, പട്ടിയുടെ ഒക്കെ ഉണ്ടാവും അതിൽ. അപ്പം ആ കാല് കഴുകിയിട്ട് വേണ്ടേ അകത്ത് കീഴടക്കാൻ? അകത്തല്ലേ നമ്മൾ താമസിക്കുന്നത്, പുറത്ത് വിരോധമില്ല, അത് വെയിലും മഴയും തട്ടിയിരിക്കുന്നതാ. അപ്പം കാല് കഴുകുക. ഒരു ഓസ്ട്രേലിയൻ ഇവിടെ വന്നിട്ട് എഴുതുക, ഞാൻ ഇവിടെ വന്നു ഏറ്റവും നല്ലൊരു പരിശീലനം കണ്ടത് ചെരുപ്പ് പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് കിടക്കുന്നതാണെന്ന്. ഇത്ര നല്ലൊരു അഭ്യാസം ഇല്ലയെന്ന്. ഇത് നമ്മൾ വെസ്റ്റേണേഴ്സ് ശീലിക്കണം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുക. പാദരക്ഷ എന്നാണ് നമ്മുടെ ചെരുപ്പിന് പേര്. സ്ലിപ്പേഴ്സ് എന്നുള്ളതിന് എന്താണാവോ അർത്ഥം. ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹ. സ്ഥൈര്യം, സ്ഥൈര്യം എന്ന് പറഞ്ഞാൽ എന്താ? ചഞ്ചലമാകാതെ സ്ഥിരതയോടുകൂടിയിരിക്കുന്ന ഒരു നില. ഈ അധ്യാത്മജീവിതം നയിക്കുന്നവർക്ക് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു ഗുണമാണ് സ്ഥൈര്യം. ഞാൻ എല്ലാവരോടും പറയും, 62 കൊല്ലം കഴിഞ്ഞു ഞാൻ കൊൽക്കത്തയിൽ നിന്ന് എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് സന്യാസം മേടിച്ച് തല മുണ്ടനം ചെയ്ത് വേഷങ്ങളൊക്കെ ഒന്ന് മാറി അവിടുന്ന് ഇങ്ങോട്ട് പുറപ്പെട്ട് വന്നിട്ട്. അപ്പോൾ വരുമ്പോൾ ഞാൻ ആലോചിച്ചു, മാക്സിമം ചിന്തിച്ച് നോക്കാൻ പറ്റുന്നത് 1-2 മാസത്തെ ജീവിതമാണ്. അവിടുന്ന് അങ്ങോട്ട് ചിന്തിക്കാൻ എനിക്ക് വകയില്ല. അങ്ങനെ 2 മാസക്കാലം പരമാവധി ചിന്തിക്കാൻ മനസ്സിലെത്തും. ഒരു പ്ലാനും ഇല്ല മനസ്സിൽ. അന്ന് പുറപ്പെട്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, പറയാൻ എനിക്ക് സന്തോഷമാണ്. ടു ബി ഗ്രീറ്റഡ് ബൈ ചാൻസ് ആൻഡ് ഗ്രേസ്ഡ് ബൈ പ്രോവിഡൻസ്. നമ്മളെ സ്വാഗതം ചെയ്യാനായിട്ട് യാദൃശ്ചികതയാൽ സ്വാഗതം ചെയ്യപ്പെട്ടും. ഗ്രേസ്ഡ് ബൈ പ്രോവിഡൻസ്, ആ അചിന്ത്യമായിരിക്കുന്ന ഒരു പ്രഭാവമുണ്ട് ദൈവം ദൈവം എന്ന് പറയുന്നത്. ആ ദൈവത്തിൻ്റെ അരുളിന് പാത്രമായും ദൈവത്താൽ അരുളപ്പെട്ടും യാദൃച്ഛികതയാൽ സ്വാഗതം ചെയ്യപ്പെട്ടും ഭാരതത്തിലെ സരണികളിൽ ഞാൻ ഇറങ്ങി നടന്നു തുടങ്ങിയെന്ന. 62 കൊല്ലം കഴിഞ്ഞു. 2 മാസേ എൻ്റെ മനസ്സിൽ കവിഞ്ഞത് ചിന്തിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. നോക്കൂ ആ ജീവിതത്തിൻ്റെ മഹിമ എന്താണ്. അപ്പം അങ്ങനെ ഒരു ജീവിതത്തിൽ പ്രവേശിക്കാനും പ്രവേശിച്ചത് അതിന് പല തരത്തിലുള്ള പ്രത്യാഘാതങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാവാം.
നമ്മുടെ ദേഹം അതിന് സമ്മതിക്കണം, മനസ്സ് അതിന് സമ്മതിക്കണം. ജംഷഡ്പൂരിലേക്ക് ഞാൻ പോയത് പ്രധാനപ്പെട്ടൊരു പോക്കായിരുന്നു. മലയാളത്തിലാണ് സംസാരിച്ചത് ആദ്യം. അത് കേട്ടിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്ന് ആ നാട്ടുകാർ പറഞ്ഞപ്പോൾ ഇംഗ്ലീഷ് സംസാരം തുടങ്ങി. അവിടെ നിന്നാണ് അവിടെ പോയി വന്ന കാലത്ത് അന്ന് തന്നെ ഞാനൊരു മാസിക തുടങ്ങിയതാണ് വിചാരസേതു. ആ വിചാരസേതു ഇന്നും നടക്കുന്നുണ്ട്. അന്ന് ഞാൻ ചുരുങ്ങിയ തോതിൽ എന്നെ കൊണ്ടാകാവുന്ന തരത്തിൽ എഴുതി ഉണ്ടാക്കി. ഇന്നും അതിൽ ഭൂരിപക്ഷം ഞാൻ തന്നെയാണ് എഴുതുന്നത്. അങ്ങനെ പലരിടത്തുനിന്നും ലേഖനങ്ങൾ മേടിച്ച് എഴുതുന്ന ഒരു ജേണൽ അല്ലാതെ. But it has become a national and international journal. അതിൽ എഴുതുന്ന വിഷയങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അതിലെഴുതിയതാണ് എസൻഷ്യൽ കോൺസെപ്റ്റ്സ് ഇൻ ഭഗവത്ഗീത. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ എഴുതുന്നത് ദ സയൻസ് ഓഫ് ഇന്നർ റിഡംഷൻ, യോഗവാസിഷ്ഠ രാമായണത്തെക്കുറിച്ചാണ് എഴുതുന്നത്. ഇങ്ങനെയുള്ള എഴുത്തുകൾ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഒന്ന് വായിച്ചു നോക്കേണ്ടതാ. സയൻസ് ഓഫ് ഇന്നർ റിഡംഷൻ, വസിഷ്ഠ മഹർഷിയുടെ മുഖത്തിലൂടെ 16 വയസ്സായ ശ്രീരാമചന്ദ്ര രാമചന്ദ്രനെ നോക്കി അയോധ്യയിലിരുന്ന് അച്ഛനമ്മമാരും പണ്ഡിതന്മാരും മന്ത്രിമാരും നഗരവാസികളും നഗരത്തലവന്മാരും ഉദ്യോഗസ്ഥ വൃന്ദവും എല്ലാം കൂടെയുണ്ട്. അങ്ങനെ ഒരു നിറഞ്ഞ സദസ്സിൽ ഉദയം മുതൽക്ക് അസ്തമനം വരെ വസിഷ്ഠ മഹർഷി 18 ദിവസം സംസാരിക്കുക. ആലോചിച്ച് നോക്കൂ, എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന്. ഒരു 16 വയസ്സായ കുട്ടിയെ മുൻനിർത്തി ലാക്കാക്കി മഹർഷി സംസാരിക്കുകയാണ്. ദശരഥന് കൊടുത്ത ഉപദേശമല്ല, കൗസല്യയ്ക്കോ കൈകേയിക്കോ കൊടുത്ത ഉപദേശമല്ല, അവരുടെ വത്സലപുത്രൻ ശ്രീരാമന് കൊടുത്ത ഉപദേശമാണ്. എന്താ കാരണം? ശ്രീരാമൻ്റെ മൗഢ്യം. മൗഢ്യത്തിന് കാരണമോ തീർത്ഥയാത്ര? തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ താൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് പോവുക. വിശാലമായ ലോകം, ഒരു തരത്തിലും നമുക്കൊരു ലക്ഷ്യമോ ഉദ്ദേശമോ ഇല്ല, അങ്ങോട്ട് നടക്കുകയാണ്. ക്ഷേത്രത്തെയും തീർത്ഥാടന സങ്കേതങ്ങളെയും കണ്ട് അപ്പോൾ പല മനുഷ്യരെയും കാണാം, പലതും നമുക്ക് കേൾക്കാൻ പറ്റും, അറിയേണ്ടവർക്ക് അറിയാം, ചോദിക്കേണ്ടവർക്ക് ചോദിക്കാം, ഗവേഷണം ചെയ്യുന്നവർക്ക് അതിനും സാധിക്കും. ഒരു സംസ്ഥാനമോ ഒരു പ്രജയോ ഒരു മണ്ഡലമോ അല്ല, പ്രാന്തമല്ല, പലയിടങ്ങളിലും പോയി പല പരിശീലനങ്ങളും ജനങ്ങളുടെ കണ്ട് പല അഭ്യാസങ്ങളും കണ്ട് അവരുടെ പ്രതികരണങ്ങൾ മനസ്സിലാക്കി കാശിക്കൊന്ന് പോവും. ആ നഗരമുണ്ട്, ആ നഗരത്തിൻ്റെ ഉള്ളിലാണ് എല്ലാം. മണികർണിക ഘാട്ട്, അതും അപ്പുറത്തുപ്പുറത്തൊക്കെ വീടുകളൊക്കെയാണ്. ആ മണികർണിക ഘാട്ടിൻ്റെ അവിടെ ദഹിപ്പിക്കാനായി കട്ടിലിൽ ശവം ഇങ്ങനെ നിറച്ച് വരി 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 ആയിട്ടിട്ടുണ്ടോ? എന്താ ഈ ശവം എന്ന് പറയണത്? നമ്മുടെ ശരീരം പോലെയുള്ള ശരീരമാണ്. അത് കൊണ്ടുവന്ന് 4 കാലുള്ള ഒരു കട്ടിലിൽ 1, 2, 3, 4 150, 200 അതൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ മണികർണിക ഘാട്ട് ഇവിടെ ദഹിപ്പിക്കുന്നു, അവിടെ പവിത്രമായ സ്നാനം നടക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവണില്ല പറയണത്. കൂട്ടരെ അവിടെ സ്നാനം ചെയ്യാനാണ് പോണത്. ആ മണികർണിക ഘാട്ടിലാണ് വിശേഷപ്പെട്ട സ്നാനം. ആ സ്നാനം ചെയ്യുന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് ദഹനം നടക്കുന്നത്. അവിടെ ദഹിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ദേഹങ്ങളാണ് ഇവിടെ. യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ദേഹേ ഗതവതി വായൌ ദേഹാപായേ ഭാര്യാ ബിഭ്യതി തസ്മിൻ കായേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം മൂഢമതേ. നോക്കൂ, ഇതാണ് നമ്മൾ കാണുന്നത്. അവിടുത്തെ പിന്നെ പശുക്കൾ ഇങ്ങനെയാണ് നടക്കുക. വേണ്ട മാംസപുഷ്ടിയുണ്ട്. എവിടെ പശു ചെന്നാലും പഴം കൊടുക്കും അതിന്. പഴം തിന്നുന്ന പശുക്കൾക്ക് പിന്നെ പുഷ്ടി വരാൻ വല്ല വിഷമമുണ്ടോ? ഒരൊറ്റ ആളൊന്ന് തൊടുക, ബഹളം കൂട്ടുക, ഒന്നും ചെയ്യാതെ ക്ഷമയോടുകൂടി ചങ്ങാതി അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അവിടെ ഈ ശവം ശരീരത്തിലൊന്നും മുട്ടി അവർക്ക് അശുദ്ധിയൊന്നുമില്ല ബനാറസിൽ. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമുക്കിവിടെ ശ്മശാനം വളരെ ദൂരെ, അല്ലെങ്കിൽ വീട്ടിൽ കുഴിച്ചിടും, അങ്ങോട്ട് പോകാൻ പാടില്ല, അങ്ങനെ അങ്ങനെ എന്നൊക്കെയാണ്.
ചില സ്ഥലത്തങ്ങനെ പോയാൽ എന്തൊക്കെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുക. ഒരു ഭാഗത്ത് ഉപാസന, ദൈവം, തീർത്ഥം അതൊക്കെ, മറുഭാഗത്തോ മറു. അപ്പോൾ ശ്രീരാമൻ ഇതൊക്കെ കൂടി അങ്ങോട്ട് കണ്ടപ്പോൾ മനുഷ്യരോട് സംസാരിച്ചു, രാജകുമാരനാണ്, സ്വന്തം താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു, ഭിന്ന ഭിന്ന പ്രാന്തങ്ങൾ, ഭിന്ന ഭിന്ന കൃഷിവർഗങ്ങൾ, ജനങ്ങൾ എല്ലാം കണ്ടിട്ട് ഇതാണോ ലോകം എന്ന് തോന്നിപ്പോയി ആ കുട്ടിക്ക്. അങ്ങനെ മൗഢ്യം പിടിച്ചിരിക്കുക, ആ മൗഢ്യത്തിന് വലിയ ശക്തിയായിരുന്നു. പാറാങ്കല്ല് കെട്ടി മനസ്സിലിട്ടാൽ ഇത്ര വിഷമമുണ്ടാവില്ല, അതിനേക്കാൾ വിഷമമാണ്. ആ വിഷമം തീരാൻ വേണ്ടി വസിഷ്ഠൻ സംസാരിച്ചതാണ്. എല്ലാം കൂടി ആറ് പ്രകരണ, അതിൽ ക്വാറ്റിറ്റ്യൂഡ് ഓഫ് ദ മൈൻഡ് എന്ന് പറഞ്ഞ ഉപശമ പ്രകരണം ഞാൻ മുമ്പേ എഴുതിയിരുന്നതാണ്. ഇപ്പോൾ നിർവാണ പ്രകരണം എഴുതിക്കൊണ്ടിരിക്കുക. രണ്ട് പുസ്തകമാക്കിയിട്ടുണ്ട്, മൂന്നാമത്തെ പുസ്തകമാക്കാൻ തയ്യാറായിട്ടുണ്ട്. ആർട്ടിക്കിൾസ് ഇങ്ങനെ എഴുതിക്കൊണ്ട് പോവുക, നൂറ്റിച്ചില്ലാന ആർട്ടിക്കിളായി. ഈ അധ്യാത്മം എന്ന് പറയുന്ന ഒരൊറ്റ വിഷയത്തെക്കുറിച്ച് വസിഷ്ഠരുടെ മുഖത്തിലൂടെ എത്രയെത്ര 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 വിവരണങ്ങളാണ് വരുന്നതെന്നറിയൂ. അതിലില്ലാത്തൊരു ചോദ്യം ഉണ്ടാവില്ല. എനിക്ക് തോന്നണില്ല ഇത്ര വലിയൊരു പുസ്തകം സാധാരണ ഒരു റിസർച്ചിനെ പറ്റി നമുക്ക് എഴുതാൻ പറ്റുന്നു. അത്ര വിശേഷപ്പെട്ടതാണ്. ഞാൻ പറയും ലളിത ഭാഷയിൽ, മനുഷ്യൻ്റെ പ്രമൂഢ മനസ്സും പ്രബുദ്ധ ബുദ്ധിയും തമ്മിലുള്ള ഒരു സംവാദമാണിത്. പ്രമൂഢ മനസ്സും പ്രബുദ്ധ ബുദ്ധിയും തമ്മിലുള്ള ഒരു സംവാദമാണ്. ഒരു മനുഷ്യൻ്റെ ബുദ്ധി പ്രബുദ്ധമായാൽ മൂഢമനസ്സിനോട് അത് എന്തൊക്കെ സംസാരിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി കാണാം. ഇന്നലെ എന്നോട് നമ്മുടെ ഷൺമുഖൻ സംസാരിക്കുക, അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയും വെള്ളവുമൊക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന ആളാണ്. സ്വാമിജി, ആ മനഃപ്രശാന്തത എന്ന് പറഞ്ഞ് എഴുതുന്നുണ്ടല്ലോ, അത് എത്ര നന്നായിരിക്കണമെന്ന് അറിയാമോ എന്ന് ഷൺമുഖൻ പറയുക എന്നോട്. എനിക്കത് കേട്ടിട്ട് എന്താ പറയുക, കൃതാർത്ഥതയോ സന്തോഷമോ തോന്നാന്നല്ലേ പറയാനുള്ളൂ. ആ കുട്ടിക്ക് അത് ഇത്ര അധികം രുചിച്ചു എന്നാണ് പറയണേ. ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയതുപോലെ മലയാളത്തിൽ എഴുതിയാൽ കുറച്ച് കഷ്ടപ്പെടും നമ്മുടെ വായനക്കാരെന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിച്ച് ചിലതൊക്കെ കൂട്ടിച്ചേർത്തൊക്കെയാണ് എഴുതി കൊണ്ടുവരുന്നത്. എന്താ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ മനസ്സിനെ കയ്യിലെടുത്ത് ഇങ്ങനെ അമ്മാനെ ആടുക ചെയ്യണത് വസിഷ്ഠൻ, അമ്മാനെ ആടുക മനസ്സിനെ. അത് പറഞ്ഞ് 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 കേട്ട് 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 രാമൻ നോക്കൂ. ആ പ്രവക്താവിൻ്റെ മഹിമ, പ്രവചനത്തിൻ്റെ ഫലം, ആ ശ്രോതാവിൽ എത്ര കണ്ട് ശ്രദ്ധ അത് ജനിപ്പിക്കണു എന്നുള്ളതാണ് അതിൽ ആലോചിച്ച് നോക്കേണ്ടത്. എത്ര കണ്ട് അവിടുന്ന് അങ്ങട് ആ ഉപദേശത്തിൻ്റെ മഹിമയിലാണ് സിംഹാസനത്തിലിരുന്നതും. ആ അയോധ്യ വിട്ട് 14 കൊല്ലം ദണ്ഡകാരുണ്യത്തിൽ കഴിച്ചുകൂട്ടിയതും, പിന്നീട് ഗർഭിണി സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ വാൽമീകി മഹർഷിയുടെ കൂടെ കൊണ്ടാക്കി അവിടുന്ന് വന്നതും ഒക്കെ അതിൻ്റെ പിന്നിൽ നടന്നതാണ്. ആ രാമമഹിമ മുഴുവനും ഈ വസിഷ്ഠൻ്റെ സംവാദം ഉളവാക്കി പ്രദാനം ചെയ്തതാണ്. സ്ഥൈര്യം ആത്മവിനിഗ്രഹ, സ്ഥൈര്യം അധ്യാത്മജീവിതത്തിൽ പ്രത്യേകിച്ചും ഈ സ്ഥൈര്യമാണ് നമുക്ക് പ്രധാനം. പ്രകൃതി നമ്മളെ അടുത്ത് ഇങ്ങനെ അമ്മാനെയാടും. ആ അമ്മാനെയാടുന്ന സമയത്ത് ഒരു കുലുക്കമില്ലാതെ നിൽക്കണം. നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ എന്ന് പറയണം പ്രകൃതിയോട്, ഇളകിപ്പോവരുത്. ആത്മവിനിഗ്രഹ, നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ മനസ്സും നമ്മുടെ കയ്യും കാലുമൊക്കെ നമ്മുടെ കയ്യിൽ അധീനത്തിൽ നിൽക്കണം. നമ്മൾ പരാധീനരായി പോവരുത്. സമ്പന്നരായ ചില സന്യാസിമാരും എല്ലാവരും ഉണ്ടാവും, പലരും വരും. അവരുടെ അറിവും അവരുടെ മഹിമയും കണ്ട് കാക്കൽ കുമ്പിട്ട് എന്തു തന്നെ അവർ കൊടുക്കില്ല, അങ്ങനെയൊക്കെ ആവാം. എന്ത് കണ്ടാലും ഒരു കൂസലും ഇല്ലാതെ ആ നിറഞ്ഞ കുടമായി പെരുമാറാൻ നമുക്ക് സാധിക്കണം. വളരെ വിശേഷപ്പെട്ടതാണ്. പരീക്ഷണമാണ് എപ്പോഴും. ആദ്യമാദ്യം കഷ്ടപ്പാട് കൊണ്ടുള്ള പരീക്ഷണമാവാം, പിന്നെയോ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അതിൻ്റെ പരീക്ഷണമാവാം. എത്ര വിശേഷത. ന ഖിദ്യതേനോ വിഷയൈ പ്രമോദതേ ന സജ്ജതേ നാഭിവിരജ്യതേ ച സ്വസ്മിൻ സദാ നന്ദതി ക്രീഡതി സ്വയം
നിരന്തര അനന്തരസേന തൃപ്ത. നമ്മുടെ ഈ സംക്ഷിപ്ത വിവരണത്തിൽ 13-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ. ഈ 13-ാമത്തെ അധ്യായം മുതൽ 6 അധ്യായം ജ്ഞാനപ്രതിപാദകമാണ് എന്ന് പറയുകയുണ്ടായി. ജ്ഞാനം ജ്ഞാനം എന്ന് പറയുന്നത് എന്താ എന്താ എന്താന്നാണ് അതിൽ പറയുന്നത്. ഈ ജ്ഞാനം എന്തതിനർത്ഥം? എനിക്ക് തോന്നുന്നത് കണ്ടിട്ടോ കേട്ടിട്ടോ വിചിന്തനം ചെയ്ത് നമ്മളിൽ ഉണ്ടാകുന്ന പരിണാമമാണ് ഈ ജ്ഞാനം. ചിലത് കാണുക, കണ്ടതിനെക്കുറിച്ച് ആലോചിക്കുക, അല്ല കേട്ടു, കേട്ടതിനെക്കുറിച്ച് സ്മരിച്ച് വിചിന്തനം ചെയ്യുക. അപ്പോൾ വിചിന്തനം ചെയ്ത് ഗ്രഹിച്ച് ഗ്രഹിച്ച് രൂപപ്പെടുന്നതാണ് ജ്ഞാനം. അപ്പോൾ ഈ ജ്ഞാനം എന്ന് പറയുന്ന അഭ്യാസം ഗ്രഹണമാണ് വാസ്തവത്തിൽ. നോക്കൂ, പരീക്ഷത്തിനോട് 6 ദിവസമാണ് ശുഗമഹർഷി സംസാരിച്ചത്. ആ സംസാരം പരീക്ഷിത് കേൾക്കുക മാത്രമേ ചെയ്തുള്ളൂ, ശുഗമഹർഷിയോ പറയുക മാത്രമേ ചെയ്തുള്ളൂ. ഒരാൾ ആ ജ്ഞാനം വാക്കുരൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, പിന്നെ ഒരാൾ വാക്കുരൂപത്തിൽ കേട്ട് സ്വയം അത് ഗ്രഹിച്ചു. പറയാൻ ഉപയോഗിച്ചത് നാവും ശബ്ദനാളവും, കേൾക്കാൻ ഉപയോഗിച്ചതോ കർണപുടങ്ങളാണ്. ഇത് രണ്ടും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പരീക്ഷത്തിലും ശുഗമഹർഷിയിലും പ്രവർത്തിച്ചത് അന്ധകരണമാണ്. ജ്ഞാനപ്രക്രിയ എവിടെ നടക്കുമോ അവിടെയാണ്. ഈ ജ്ഞാനപ്രക്രിയ എവിടെ നടക്കുക നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ മസ്തിഷ്കത്തിലാണ് നടക്കുക, ബുദ്ധിയിലാണ്, ബുദ്ധിതലത്തിലാണ്. അപ്പം ബുദ്ധിതലത്തിൽ നടത്തുന്ന പ്രക്രിയയോ പ്രവർത്തനമോ ഉണ്ടല്ലോ, അതിൻ്റെ ഫലമാണ് ഈ ജ്ഞാനം. കാലുകൊണ്ട് നടന്നാൽ നമുക്ക് ദൂരം നീങ്ങി 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 പോവാം. കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചാലോ, വെറുതെ നിൽക്കുന്ന സാധനം കൈകൊണ്ട് പിടിച്ചാൽ നമ്മുടെ പിടുത്തത്തിൻ്റെ ഉള്ളിലായി. അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങൾക്ക് ഓരോ തരത്തിലാണ് പ്രവർത്തനം. ജ്ഞാനത്തിനുള്ള പ്രവർത്തനം എവിടെയാണ് നടക്കുക? ബുദ്ധിതലത്തിൽ. അപ്പോൾ ഈ 13-ാം അധ്യായം മുതൽക്ക് 18 അടക്കമുള്ള 6 അധ്യായങ്ങളിൽ നമുക്ക് ഗ്രഹിക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ ബാക്കിയുള്ളതിലും ഗ്രഹിക്കാനുള്ളതല്ലേ ചോദിച്ചാൽ അതെ. പക്ഷേ ആ ഗ്രഹണത്തിനൊരു വിശേഷമുണ്ട്. ഇപ്പോൾ കർമ്മയോഗം എന്ന് പറഞ്ഞു, യോഗബുദ്ധിയോടുകൂടി കർമ്മം ചെയ്തുകൊണ്ടിരിക്കലാണ് കർമ്മയോഗം. അപ്പോൾ കർമ്മം അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇവിടെയോ അതല്ല. നമ്മൾ ആലോചിച്ച് 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 ഗ്രഹിക്കുക. ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ഗ്രഹിച്ചത് നമ്മുടെ ഉൾവ്യക്തിത്വത്തിൽ ലയിച്ചു ചേർന്ന് അതിൻ്റെ ഭാഗമായി തുടരും. ഈ അസിമിലേഷൻ പ്രോസസ്സിനെയാണ് ജ്ഞാനം ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മൾ ഊണ് കഴിക്കുക എന്ന് പറഞ്ഞു, എന്താ ഈ ഊണ് കഴിക്കൽ? കസേരയിലോ ടേബിളിലോ ഒക്കെ ചെന്ന് ഇരുന്ന് തളികയാണെങ്കിൽ തളികയിൽ സാധനങ്ങൾ വിളമ്പി കൈ കൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് എടുത്ത് വായിലിട്ട് ചവച്ച് ആ ഊണ് കഴിയുന്നത് വരെ വായും നാവും പല്ലും ചവയ്ക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കും. അതാണ് ഊണ്. അത് കഴിഞ്ഞാലോ, ഈ ഊണ് കഴിച്ച പദാർത്ഥങ്ങളൊക്കെ വയറ്റിൻ്റെ ഉള്ളിൽ ആമാശയത്തിൽ ചെന്നാൽ ആമാശയത്തിൽ കുടലിങ്ങനെ അമർന്ന് അതിന് ദഹന പ്രക്രിയ നടക്കും. എന്നിട്ട് ഈ കഴിച്ച ഭക്ഷണത്തിലുള്ള സാരാംശം മുഴുവനും നമ്മുടെ രക്തത്തിൽ കൂടി അങ്ങോട്ട് ചേരുകയാണ്. അതുപോലെ ഒരു പ്രക്രിയയാണ് വാസ്തവത്തിൽ ഈ ജ്ഞാനവും. നമ്മുടെ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് വിചിന്തനം ചെയ്യണം. എന്താണോ നിങ്ങൾ ഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തിൽ മനസ്സിനെയും ബുദ്ധിയെയും പതിപ്പിച്ച് വ്യഗ്രമാക്കി കേന്ദ്രീകൃതമാക്കി നിർത്തണം. നിങ്ങൾക്ക് ബോധ്യമാവണം ഞാൻ ഗ്രഹിച്ചു എന്നിങ്ങനെ. അപ്പോൾ ഒരു തരത്തിലുള്ള അസിമിലേഷൻ സ്വാംശീകരണമാണത്. അപ്പോൾ അങ്ങനെ കേട്ട് ഗ്രഹിച്ച് നമ്മുടെ ഉൾവ്യക്തിത്വത്തിൽ സ്ഥാനം നൽകി നമ്മുടെ ഉൾവ്യക്തിത്വത്തിൻ്റെ ഭാഗമാക്കി തീർക്കേണ്ടതാണ് ഇത് മുഴുവൻ. ഒരു ചെറിയ കുട്ടിയെ 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തു. അയാൾ കുറേശ്ശേ ആയി പഠിച്ച് 12-ാം ക്ലാസ് വിട്ട് പുറത്തേക്ക് പോയി. നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എത്ര നന്നായി സംസാരിക്കുന്നു ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് ആ കുട്ടിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്? അറിവ് കൊണ്ട്. അറിവ് എങ്ങനെ കരഗതമാക്കി? ഓരോ ക്ലാസ്സിലും അധ്യാപകന്മാർ പറയണത് കേട്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ വിചിന്തനം ഒരുപക്ഷെ ആദ്യമൊക്കെ കുറവായിരിക്കും. ഇവിടെയും അതുപോലെ തന്നെയാണ്. പക്ഷേ ഇത് മുഴുവനും വിഷയി സംബന്ധമായ കാര്യങ്ങളാണ്. വിഷയസംബന്ധമായതല്ല, ഓബ്ജക്റ്റ് സംബന്ധിച്ചതല്ല, സബ്ജക്റ്റിനെ സംബന്ധിച്ചതാണ്. നമ്മൾ തന്നെ മനസ്സ്, നമ്മൾ തന്നെ ബുദ്ധി, നമ്മൾ തന്നെ വിചാരഗതി. അപ്പോൾ സ്വഭാവം
പെരുമാറ്റം, സമ്പർക്കം, വ്യവഹാരം ഇതൊക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്.